അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഉണ്ട്. എങ്ങനെ റെഡി ആക്കുക ഞങ്ങൾക്ക് നോക്കാം. ചിക്കൻ വെച്ചിട്ട് നയ്യൂർ മസാല ഉണ്ടാക്കുക, സ്പൈസി മസാല ഉണ്ട്, നല്ല ടേസ്റ്റി ആവും. പിന്നെ ചുമ സ്വരമൊന്നുമില്ല, ഞങ്ങൾക്ക് വേഗം ആക്കിയിട്ട് എടുക്കുക, നല്ല ടേസ്റ്റി ആവും. അപ്പൊ ഇതൊക്കെ മെയിനായിട്ട് ഞാൻ ഒരു കപ്പും പിന്നെ ഒരു തെല്ല് ജാസ്തി ചിക്കൻ എടുത്തേ. അത് ഇതുപോലെ കട്ടാക്കിൽ പിന്നെ ഒരു കപ്പുണ്ട്, ഒരു കപ്പും പിന്നെ ഒരു തെല്ല് ജാസ്തി ഉണ്ട് ചുമയില്ല. അപ്പൊ ഞാൻ അത് ചിക്കൻ ചന്ത കൽകിയിൽ പിന്നെ ഇതുപോലെ ചെറിയക്കിട്ട് കട്ടാക്കിട്ട് എടുത്തിട്ടാണ്, നല്ല പൊടി പൊടിയായിട്ട് കട്ടാക്കിട്ട് എടുക്കണം. അപ്പൊ അതിൽ പിന്നെ കൽകിട്ട് ഞങ്ങൾ ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചാൽ പിന്നെ തന്നി എല്ലാം അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ബൗൾ കിട്ട് കൊടുത്തേ. അതിൽ പിന്നെ ഇതിക്ക് ഒരു അര ടീസ്പൂണിന്റെ എത്ര മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ചിക്കനുക്ക് പിന്നെ എത്ര ഉപ്പ്, ഒരു ഹാഫ് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു അതേപോലെ ഒരു അര ടീസ്പൂണിന്റെ എത്ര ഗരം മസാല പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ്, ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ തെല്ല് കസൂരി മേത്തി ഇട്ട് കൊടുത്തേ. ഇട്ടിട്ട് പിന്നെ ഒരു തെല്ല് ലിംബ ജ്യൂസും വേണം, ഒരു ഹാഫ് ടേബിൾ സ്പൂണോ ലിംബ ജ്യൂസും. ഇതെല്ലാം ഭിത്തിയിട്ട് ഒന്ന് ചന്ത ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ഇതുപോലെ ചന്ത മിക്സ് ആക്കി എടുത്തേ. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 15 മിനിറ്റ് ഇതിങ്ങനെയുമേ ബേക്കണം ഞങ്ങൾക്ക്. അതിൽ പിന്നെ ഞങ്ങൾ ഇത് ഒരു ഫ്രൈ പാനിൽ ഒരു തെല്ല് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ വേത്തിട്ട് ഞങ്ങൾ ആ ചിക്കൻ ഇതിലിട്ടിട്ട് ഞങ്ങൾ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പൊ ചുമ ഓയിൽ വേണ്ട, ഇത്രയുമേ മെയ്യാവും. അതിൽ പിന്നെ ഇതുപോലെ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിമേലാക്കിയിട്ട് ഒരു തെല്ല് ഉപയോഗിച്ച് ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇതൊക്കെ ചന്ത ഒന്ന് അടിമേലാക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഞങ്ങൾ ഹൈ ഫ്ലെയിമിലെ ഇക്കട്ട് തീ ചെറിയാക്കി ബേക്കൊണ്ടില്ല, ചുമ നേരെ ടൈം വേണുണ്ടില്ല. ഒരു 2-3 മിനിറ്റിലെ ഈ ചിക്കൻ ഞങ്ങൾക്ക് ബെന്തിട്ട് കിട്ടു, ചെറിയ ചെറിയ പീസാക്കി ഇത് കൊണ്ടിട്ട് വേഗം ഞങ്ങൾക്ക് കുക്കായിട്ട് കിട്ടു. അപ്പൊ ഫസ്റ്റ് ഒന്ന് ഇതുപോലെ അടിമേലാക്കിയിട്ട് ഞങ്ങൾ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മൂടി വെച്ച് കൊടുത്തേ. ഒരു തെല്ല് നേരം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ മൂടി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു 2-3 വട്ടം ഞങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണോ ഇങ്ങനെ. ഇപ്പോൾ ഇവിടെ ചിക്കൻ്റെ തണ്ണിയെല്ലാം പുട്ടു, ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് ഇനി ഒരു ഒട്ടികെ ഒരു 2-3 മിനിറ്റിലെ ഞങ്ങൾക്ക് ഇത് കുക്കായിട്ട് കിട്ടും. വേഗം ചുമ ടൈം എന്ത് വേണമെന്നില്ല. അപ്പോൾ ഒരു 2-3 വട്ടം ഇങ്ങനെയുമേ മൂടി വെച്ചിട്ട് മൂടി ഓപ്പൺ ആക്കിയിട്ട് തീ അതേപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞങ്ങൾ ഇതാക്കിയിട്ട് എടുത്തും കഴിത്ത്. അപ്പോൾ ഇതുകൂടെ ഓപ്പൺ ആക്കിയിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് അതിൽ ചിക്കനിൽ തണ്ണിയല്ല എന്നെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. മൂടി ഓപ്പൺ ആക്കിയിട്ട് തെല്ല് നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇതുപോലെയുമേ മിക്സ് ആക്കി എടുക്കുമ്പോൾ ആ ചിക്കൻ്റെ തണ്ണിയെല്ലാം ഞങ്ങൾക്ക് പോകണ്ടു. അപ്പോൾ ഇതുകൂടെ ചിക്കൻ നല്ല കുക്കായിരു, അപ്പോൾ അതിലെ തണ്ണിയും ആരിടും, നല്ല ഡ്രൈ ആയിട്ട് ചിക്കന്. ഇപ്പം ഇത്രയും മയ്യാവോ. ഇനിയിപ്പോൾ ഞാൻ ഈ ചിക്കൻ എടുക്കേ. ഇപ്പൊ ചിക്കൻ എല്ലാം എടുത്തേ. ഇനി അതേ പാനിക്ക് ഒരു തെല്ല് 2 ടേബിൾ സ്പൂണിന്റെ എത്ര ഓയിൽ വീത്തിട്ട് അതൊക്കൊരു 1.5 ടീസ്പൂണിന്റെ എത്ര ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തേ ഫസ്റ്റ്. അപ്പൊ ഫസ്റ്റ് അതൊന്ന് ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലെ കളറൊന്ന് ചേഞ്ച് ആവണം. ലൈറ്റ് ആയിട്ട് ഗോൾഡ് കളർ ആകുമ്പോൾ ഞങ്ങൾ ഇതിക്ക് തെല്ല് നീരുള്ളി എല്ലാം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഇതിൽ ലൈറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആയി വന്നത്, അതൊക്കെ ഒരു 3 നീരുള്ളി കട്ടാക്കിട്ട് ഇട്ട് കൊടുത്തേ ഞാൻ. ഇപ്പൊ നീരുള്ളി ഇട്ടിട്ട് ഇതൊന്ന് ചന്തൊന്ന് പാടുപാട്ടിട്ട് എടുക്കണം. നീരുള്ളി ചുമ ഓവറായിട്ട് ഫ്രൈ ആവണോണ്ടൊന്നുമില്ല. അതൊക്കെ ഉപ്പ് വേണ എത്ര മസാലക്ക് വേണ എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞങ്ങൾ ഫസ്റ്റ് ചിക്കനുക്ക് ഉപ്പ് ഇട്ടുക, പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ചുമ സ്പൈസി വേണ്ടെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് സ്കിപ്പാക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഇതൊക്കെ ചില്ലി പൗഡർ എല്ലാം ഇടണം ഞങ്ങൾ ഇന്നും. അപ്പൊ നിങ്ങൾക്ക് ചുമ സ്പൈസി വേണ്ടെന്ന് കണ്ടെങ്കിൽ ഈ പച്ചമുളക് ഞങ്ങൾ സ്കിപ്പാക്കാം. അപ്പൊ ഞാനത് വലിയൊരു പാനിക്ക് ഇട്ട് കൊടുത്തേ. ഇട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ഒന്ന് നീരുള്ളി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പൊ അത് തെല്ല് ശരിയായിട്ട് പാന്. അപ്പൊ നീരുള്ളി ഇതുപോലെ നല്ല ഒന്ന് ബാടിയിട്ട് വന്നത്, ചുമ ഇങ്ങനെ നല്ല ഫ്രൈ ആവണോണ്ടില്ല, ഇതുപോലെ ഒന്ന് ബാടി വന്നെങ്കിൽ അതിൽ പിന്നെ തീ തെല്ല് ശരിയാക്കിയിട്ട് ഇതൊക്കെ ഒരു 1/2 ടീസ്പൂണിന്റെ എത്ര മഞ്ഞളുടെ പൊടി, 1 ടീസ്പൂണ് മുളകുടെ പൊടി, പിന്നെ അതേപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി. ഫസ്റ്റ് ഞങ്ങൾ ചിക്കനും ഗരം മസാല പൊടി ഇട്ട, അപ്പൊ അത് നോക്കിയിട്ട് ഞങ്ങൾ ഇടണം. ഇത് 1/2 ടീസ്പൂണ് മയ്യാവും. അപ്പൊ ഇതെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഒരു തെല്ല് നേരം ചന്ത അടിമേലാക്കിയാൽ പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്രൈ ആക്കി വെച്ച ചിക്കനും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇതൊക്കെ കൊത്തമ്പരി ചുപ്പും പിന്നെ തെല്ല് ഉപയോഗിച്ച ഉപ്പും അതും ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ കൊത്തമ്പരി ചുപ്പും കൊത്തമ്പരി ചുപ്പെല്ലാം തെല്ല് ജാസ്തി ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റി ആവും. ഇപ്പൊ കൊത്തമ്പരി ചുപ്പും പിന്നെ ഒരു തെല്ല് ഉപയോഗിച്ച ഉപ്പ് കട്ടാക്കിയത് അതും ഇട്ട് കൊടുത്തേ. ഇട്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ചന്ത മിക്സ് ആക്കിയിട്ട് ഒരു തെല്ല് നേരം ചെറിയ തീയിൽ ഞങ്ങൾ ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ മേക്ക് കട്ടിയത്, ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് എല്ലാം ഇന്നെങ്കിൽ ഇത് അടി പിടിക്കില്ല, ചെറിയ തീയിൽ വയ്ക്കണം. അപ്പൊ ഇതുപോലെ മൂടി വെച്ചിട്ട് അതിൽ പിന്നെ ഓപ്പൺ ആക്കിയിട്ട് ചന്ത ഒന്ന് മിക്സ് ആക്കി എടുത്തെങ്കിൽ ഇപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ട് ഇനി ഇത്രയും മയ്യാവും. ഇന്നാണ് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കുക.
ഇനി ഇതുപോലെ അരിടെപ്പൊടി വേണം. അരിടെപ്പൊടി ഒരു രണ്ട് രണ്ടര കപ്പ് അരിടെപ്പൊടി എടുത്തിട്ടാണ്. അതൊക്കെ വേണം എത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു രണ്ട് ടീസ്പൂണ്ട് എത്ര ജീരക, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഇട്ടിട്ടാണ് ഇത് നല്ല പയക്ക തന്നെ എടുക്കുക. ഇപ്പൊ ഞാൻ എടുത്ത അരിടെപ്പൊടി ഈസ്റ്റേണ്ട് പത്തിരിപ്പൊടി എടുത്തിട്ട്. അപ്പൊ നിങ്ങൾ ഏത് അരിടെപ്പൊടി യൂസ് ആക്കുക, അതൊക്കെ തന്നെയല്ലാണ് നിങ്ങൾ എങ്ങനെ എടുക്കുക, നല്ല ചൂട് തന്നെ എടുക്കുക അല്ലെങ്കിൽ ചൂട് കുറുടി ഉള്ളത്, ചില വ്യത്യാസിക്കുക അരിക്ക് അരിടെപ്പൊടിക്കല്ല. ചില അരിടെപ്പൊടിക്ക് നല്ല പയക്ക തന്നെ വേനാവിടും, ചില ഇതൊക്കെല്ല ചെറിയ ചൂടുമയാവിടും. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഏതായി യൂസ് ആക്കിയ പൊടി, അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ എടുക്കൂ. ഞാനിപ്പോ നല്ല പയക്ക തന്നെ എടുത്തിട്ട് നല്ല പയച്ചിട്ട് ഇങ്ങനെ തുല്യോട്ടിക്കുക തന്നെ ഞാനിപ്പൊ എടുത്തിട്ട് ഇത് കുലച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടാണ്. അപ്പൊ ഞങ്ങൾ പത്തരകല്ല ഉണ്ടകല്ല ഇങ്ങനെ ഗട്ടിയാക്കുക, അത്ര അന്തജിൽ ഞങ്ങൾക്ക് ആക്കിയിട്ട് എടുത്തും കഴിത്ത്. അപ്പൊ ഇതുപോലെ പിട്ട് റെഡി ആയിട്ട് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഇനി ഇതൊക്കെ ഇതുപോലെ ഒരു ഉണങ്ങപ്പ പിണ്ടികളെ ഇങ്ങനെ പിട്ടെടുക്കുക, അങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. ഇപ്പൊ നടുത്തില് ഗുളി ആക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയിട്ട് അതൊക്കെ ഞങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്ര മസാലയും വെച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ അത് രണ്ടൊരു തെല്ല് ജാസ്തി എത്ര വേനാവിടും അത്ര ഞങ്ങൾക്ക് എത്ര വലിയ ഉണ്ട വേണോ അത് ഞങ്ങൾ നോക്കിയിട്ട് ആക്കിയും കഴിത്ത്. അതിൽ പിന്നെ ഇതുപോലെ ഞങ്ങൾ ഒരു സൈഡ് റമ ഇങ്ങനെ മുദ്ദയ്ക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെ. അപ്പൊ ഇത് കുറെ ആളുകളെല്ലാം ഇത് കൊന്തിക്കുക. അപ്പൊ കൊന്തില്ലാണ്ട് ഫസ്റ്റ് ആയിട്ടുള്ള ആക്രങ്ങകളെല്ലാം വേണായിട്ട് ഞാൻ ഇപ്പൊ ഇതുപോലെ കാട്ടുക. അപ്പൊ ചുമ ആളുകളെല്ലാം ഇത് കൊന്തിക്കുക മസാല ഉണ്ടാക്കുക. അപ്പൊ ഇതുപോലെ ആക്കിയും കഴിത്ത് എല്ലാം മുദ്ദയാക്കിയിട്ട് നല്ല ചുമ ഗട്ടില് ദലത്തിലാക്കണ്ട. അപ്പൊ ദലത്തിലാക്കി ഇങ്ങനെ ഞങ്ങൾക്ക് ഉണ്ട തിന്നുമ്പോ ബെന്തിട്ടെല്ലാം തിന്നുമ്പോ ഞങ്ങൾക്ക് പിട്ട് മാത്രം ദലാവിടും. ഉള്ള മസാല കുറുപിടിക്കുക അങ്ങനെയല്ല, ചുമ ദലാക്കണ്ട, ചുമ തേലുപ്പ് ആക്കണ്ട, അന്തജിലാക്കിയും കഴിത്ത് ഇതുപോലെ. അപ്പൊ ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ട് ഇനി ബാക്കിയുള്ളതും ഞാൻ ഒന്നും കൂടി കാട്ടാണ് ഇങ്ങനെ മേക്കുക. അപ്പൊ ഇത്രയും മസാല എല്ലാം ഞങ്ങൾ ഇപ്പൊ കയ്യിലെല്ലാം മസാല ആവിടല്ലോ, അപ്പൊ സൈഡിലെല്ലാം തിരുത്തിൽ മസാല ആവിടും, അതൊരു കളറെല്ലാം തെല്ലി പറത്ത് പണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ ടൈപ്പിലും ആക്കിയിട്ട് എടുക്കുക, തെല്ലി ജാസ്തി ഗുണ്ടി പോലെ ആക്കിയിട്ട് ഞങ്ങൾക്ക് അതിലെ ഉൾഗത്തുക്ക മസാല അങ്ങനെയും ആക്കാൻ ഞങ്ങൾക്ക് ഞാൻ ഇതും കൂടെ കാട്ടുക. ഇങ്ങനെ ആക്കിയിട്ട് ഇതിന് ഉൾഗത്തേക്ക് ഇങ്ങനെ മസാല വെച്ചിരുന്നങ്ങ് ഫസ്റ്റ് കാക്കിയ പോലെ മാക്കിയും കഴിത്ത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് ആക്കിയിട്ട് ലാസ്റ്റ് കാട്ടുക, ഇങ്ങനെ മാക്കിയിട്ട് എടുത്തും കഴിത്ത്. ഇപ്പൊ എല്ലാം ഉണ്ട് ഇതുപോലെ ആക്കിയിട്ട് എടുത്തേ. ഇപ്പൊ ഞങ്ങൾ കാട്ടിയ ഞാൻ കാട്ടിയ രണ്ടര കപ്പ് അരിപ്പൊടിയില് പിന്നെ ആ ചിക്കൻ മസാലയില് ഇത്ര ഉണ്ടായിട്ട് കിട്ടിയത്. ഇനി ഒന്നും വേപ്പാട്ടിയിട്ട് എടുക്കണം. അപ്പൊ ഇതുപോലെ ഒരു ഇഡ്ഡലിയുടെ ഇടത്തിൽ വെച്ചിട്ട് വേപ്പാട്ടി എടുക്കുക. ഞങ്ങൾ ഇപ്പൊ പിന്നെ അക്കര ഇടത്തിൽ ഏതിൽ വേണമെങ്കിലും വെച്ചിട്ട് വേപ്പാട്ടി എടുക്കുക. അപ്പൊ ഒരു 20 മിനിറ്റ് ഞങ്ങൾ ഇത് വേപ്പാട്ടിയിട്ട് എടുക്കണം. ഇപ്പൊ മൂടി വെച്ച് കൊടുക്കുക. ഇപ്പൊ ഒരു 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് എല്ലാം വേനാവും. അതിൽ പിന്നെ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ഇതൊന്ന് ബെന്ദ്രാൻ നോക്കണം. ഇപ്പൊ മസാല ഉണ്ട് നല്ല ബെന്തിര്, ഒരു 20 മിനിറ്റ് എല്ലാം അത്ര വയ്യാവും. 20 മിനിറ്റ് എല്ലാം ആകുമ്പോൾ നല്ല ബെന്തിരിക്കിട്ട് ഇപ്പൊ ഇവിടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മസാല ഉണ്ട് ഇവിടെ റെഡി ആയിരുന്നു. ഇതൊരു മസാലക്കും അങ്ങനെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ ആക്കിയിട്ട് നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടമാവും ഇത്. ഇതൊന്ന് കട്ടാക്കിയിട്ട് കേട്ടാണ്. ഇപ്പൊ ഇത് നിങ്ങൾ മസാല ഉണ്ട് ഇതുപോലെ ആക്കുമ്പോൾ ചുമ ദലത്തിലാക്കും തീര. ഇതിലെ പിട്ട് ചുമ ദലത്തിലാക്കി നിങ്ങൾക്ക് അത്ര നല്ലാവില്ല തിന്നുമ്പോൾ. ഇപ്പൊ തെളിവുപ്പിലാക്കിയെങ്കിൽ ഞങ്ങൾക്ക് നല്ലാവിടും. അപ്പൊ ഇതുപോലെ ഉണ്ടോ നല്ല ടേസ്റ്റി ആവിടും. നിങ്ങൾ ഇത് ട്രൈ ആക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും ഇത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുക. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആക്കൂ, കമന്റ് ആക്കൂ, പിന്നെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സുകളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് നല്ല ചാനൽ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കൂ. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. അതിൽ ഓൾ ചൊല്ല ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ആക്കിയെങ്കിൽ ഞാൻ ഇട്ടിട്ട് പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇൻഷാല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.